എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു പനീർ ബുർജി ഉണ്ടാക്കി വെക്കാലോ. എന്നത്തെയും പോലെ തന്നെ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില, പച്ചമുളക്, കുറച്ച് സവാള. ഞാനിവിടെ രണ്ടു പേർക്ക് കഴിക്കാനുള്ള പനീർ ബുർജി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ സവാളയുടെ ക്വാണ്ടിറ്റി കണ്ടിട്ട് ഞെട്ടണ്ട. സവാളയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീറും കൂടി ഇതിൽ ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് അടച്ചൊന്ന് വേവിക്കാം. അപ്പോൾ പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. ഇതിലിനി ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയും ചേർത്തിട്ട് സെർവ് ചെയ്യാം. വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം നല്ലോണം ഈ കറി പോകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.